എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ അല്ലാത്തവർ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, അടിസ്ഥാന വിവരങ്ങളാണ്. തുടക്കക്കാർക്ക് നന്നായി പഠിക്കുവാനുള്ള സമയമുണ്ട്. എല്ലാവരും നന്നായി പഠിക്കുക, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദേശീയ ചിഹ്നങ്ങൾ എന്ന ടോപ്പിക്കിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. ദേശീയ പതാക നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾക്ക് ബാക്കി ദേശീയ ഗാനം, ദേശീയ ഗീതം, ദേശീയ മുദ്ര ഒക്കെ നോക്കാം. അപ്പോൾ ദേശീയ ഗാനം, ദേശീയ ഗാനത്തെ നമ്മൾ എന്താണ് പറയുക? നാഷണൽ ആണ്ടം, നാഷണൽ ആണ്ടം എന്നാണ് പറയുക. ദേശീയ ഗാനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ആന്തമറ്റോളജി. ആന്തം, ആന്തമറ്റോളജി, ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനമാണ് ആന്തമറ്റോളജി. ഓപ്ഷനിൽ ആന്തോളജി തരും, അത് പൂക്കളെക്കുറിച്ചുള്ള പഠനമാണ്. ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനമാണ് ആന്തമറ്റോളജി. ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ജനഗണമന, എല്ലാവർക്കും അറിയാവുന്നതാണ്. ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. മിക്ക പോയിൻ്റുകളും എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും, അറിയാത്തത് നോട്ട് ചെയ്ത് വെക്കുക. ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയെ ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. 1950 ജനുവരി 24 ജനഗണമനയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1950 ജനുവരി 24 24 ഇനി രവീന്ദ്രനാഥ ടാഗോർ ജനഗണമന രചിച്ചത് ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ് അദ്ദേഹം ജനഗണമന രചിച്ചത്. ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിൽ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഭാരത് ഭാഗ്യവിദാത, ഭാരത് ഭാഗ്യവിദാത എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ജനഗണമന എടുത്തിട്ടുള്ളത്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഭാരത് ഭാഗ്യവിദാത എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ജനഗണമന എടുത്തിട്ടുള്ളത്. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ആരാണ്? ഇതും പി എസ് സി മുമ്പ് ചോദിച്ച ചോദ്യമാണ്. ക്യാപ്റ്റൻ റാം സിംഗ് ടാക്കൂർ ആണ് ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത്. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ആരാണ്? ക്യാപ്റ്റൻ റാം സിംഗ് ടാക്കൂർ. ഏത് രാഗത്തിലാണ് ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ശങ്കരാഭരണം, ശങ്കരാഭരണം രാഗത്തിലാണ് ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 52 സെക്കൻഡാണ്. 52 സെക്കൻഡാണ് ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയം. ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന ഏറ്റവും കുറഞ്ഞ സമയം എന്ന് പറയുന്നത് 20 സെക്കൻഡാണ്. 20 സെക്കൻഡാണ് ഏറ്റവും കുറഞ്ഞ സമയം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനമാണ് ആന്തമറ്റോളജി. ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ജനഗണമനയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1950 ജനുവരി 24 ബംഗാളി ഭാഷയിലാണ് ജനഗണമന രചിച്ചിട്ടുള്ളത്. ടാഗോറിൻ്റെ ഭാരത് ഭാഗ്യവിദാത എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ജനഗണമന എടുത്തിട്ടുള്ളത്. സംഗീതം നൽകിയത് ക്യാപ്റ്റൻ റാം സിംഗ് ടാക്കൂർ ആണ്. ഏത് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ശങ്കരാഭരണം. ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 52 സെക്കൻഡാണ്. ഏറ്റവും ചുരുങ്ങിയ സമയം എന്ന് പറയുന്നത് 20 സെക്കൻഡാണ്. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അടുത്ത പോയിന്റ്, ജനഗണമന ആദ്യമായി ആലപിച്ച വർഷം 1911. 1911 വിത്ത് ഡേറ്റ് പറയുകയാണെങ്കിൽ December 27 ജനഗണമന ആദ്യമായി ആലപിച്ചത്. എവിടെ വെച്ചാണ് ആലപിച്ചത്? കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്. 1911 കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു? ബി എൻ ദർ. INC യുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്.
ആരാണ് ആലപിച്ചത്? സരളാദേവി ചൗധരാണിയാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്. ജനഗണമന ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരാണിയാണ്. 1911 December 27 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ. ഇനി തൊട്ടടുത്ത വർഷം 1912 ജനഗണമന ആദ്യമായി അച്ചടിക്കപ്പെട്ടത്. ആദ്യമായി പ്രസിദ്ധീകരിച്ചത് 1912 തത്വബോധിനി പത്രികയിലാണ്. എവിടെയാണ് പ്രസിദ്ധീകരിച്ചത്? തത്വബോധിനി പത്രിക. തത്വബോധിനി എന്ന് പറയുന്ന മാസികയിലാണ് ദേശീയഗാനം ആദ്യമായി അച്ചടിച്ചത്. ഏത് പേരിൽ? ഭാരത വിധാത. ഭാരത് വിധാത എന്ന പേരിലായിരുന്നു ദേശീയഗാനം ആദ്യമായി അച്ചടിച്ചത്. അപ്പോൾ ദേശീയഗാനത്തിൻ്റെ ആദ്യകാല നാമം ചോദിക്കുകയാണെങ്കിൽ ഭാരത് വിധാത ആണ് ഉത്തരം. 1912 ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത്. എവിടെ? തത്വബോധിനി പത്രികയിൽ. ഇത് ടാഗോറിൻ്റെ അച്ഛൻ ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ ഉടമസ്ഥതയിലുള്ള മാസികയായിരുന്നു. എഡിറ്റർ ടാഗോർ തന്നെയായിരുന്നു. ഭാരത് വിധാത എന്ന പേരിലാണ് ജനഗണമന ആദ്യമായി അച്ചടിക്കപ്പെട്ടത്. അപ്പോൾ ആദ്യകാല നാമം ചോദിക്കുകയാണെങ്കിൽ ഭാരത് വിധാത ആണ് ഉത്തരം. ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഓർമ്മിക്കേണ്ട ഒരു പോയിൻ്റ് പറയാം. 1913 രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. ഏത് കൃതിക്കാണ് നോബൽ സമ്മാനം ലഭിച്ചത്? ഗീതാഞ്ജലി. ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് ടാഗോറിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. ഈ വർഷമൊക്കെ PSC ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 1913 ടാഗോറിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. 1911 ആദ്യമായി ആലപിച്ചു. 1912 ആദ്യമായി അച്ചടിക്കപ്പെട്ടു. 1913 ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ചു. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ജനഗണമന ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ബംഗാളി ഭാഷയിലാണ് ടാഗോർ ജനഗണമന എഴുതിയത്. അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതും ടാഗോർ തന്നെയാണ്. ഏതാണ് വർഷം? 1919. 1919 രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഏത് പേരിൽ? മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരാണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. ഇനി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? കുറ്റിപ്പുറത്ത് കേശവൻ നായർ. കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ് ജനഗണമനയെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. കുറ്റിപ്പുറത്ത് കേശവൻ നായർ. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര്. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് കുറ്റിപ്പുറത്ത് കേശവൻ നായർ. ഇനി ജനഗണമനയിൽ എത്ര വരികളുണ്ട്? ഉത്തരം 13. ജനഗണമനയിൽ 13 ലൈൻസാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന വാക്ക് ജയ എന്ന വാക്കാണ്. ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നത് ജയ എന്ന വാക്കാണ്. എത്ര തവണയാണ്? 10 തവണ. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ എണ്ണി സമയം കളയണ്ട, ജസ്റ്റ് ഓർമ്മിച്ചാൽ മതി. 10 തവണയാണ് ജയ എന്ന വാക്ക് ആവർത്തിക്കുന്നത്. ജനഗണമനയിൽ ആദ്യം പ്രതിപാദിക്കുന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. പഞ്ചാബാണ് ജനഗണമനയിൽ ആദ്യം പ്രതിപാദിക്കുന്ന സംസ്ഥാനം. ആദ്യം പ്രതിപാദിക്കുന്ന പർവ്വതം ഏതാണ്? വിന്ധ്യയാണ്. വിന്ധ്യ ഹിമാചല അങ്ങനെയല്ലേ പറയുന്നത്? വിന്ധ്യയാണ് ആദ്യം പ്രതിപാദിക്കുന്ന പർവ്വതം. ഇനി 2005 ജനഗണമനയിലെ ഒരു വാക്കിനെ തുടർന്ന് ഒരു വിവാദം ഉണ്ടാവുകയുണ്ടായി. ഒരു വാക്ക് ഉപയോഗിച്ചതിനെ തുടർന്ന് ഒരു വിവാദം ഉണ്ടാവുകയുണ്ടായി. ഏതാണ് ആ വാക്ക്? സിന്ധ്. സിന്ധ് എന്ന വാക്കിനെ ചൊല്ലിയാണ് 2005 വിവാദമുണ്ടായത്. ഒന്നുകൂടി പറയാം, ജനഗണമന ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ടാഗോർ തന്നെയാണ്. 1919 മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് പേര്. കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ് ജനഗണമനയെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. ജനഗണമനയിൽ 13 വരികളുണ്ട്. ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന വാക്കാണ് ജയ. എത്ര തവണ? 10 തവണ.
ആദ്യം പരാമർശിക്കുന്ന സംസ്ഥാനം പഞ്ചാബാണ്. ആദ്യം പ്രതിപാദിക്കുന്ന പർവ്വതം വിന്ധ്യ. സിന്ധ് എന്ന വാക്കിനെ ചൊല്ലിയാണ് 2005 വിവാദമുണ്ടായത്. ഇനി ഒരു കാര്യം കൂടി ഓർമ്മിക്കണം, ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനം രചിച്ചതും ടാഗോർ തന്നെയാണ്. അത് ടാഗോർ ആയതുകൊണ്ട് അതും കൂടി ഓർത്തിരുന്നോളുക. ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനം രചിച്ചതും ടാഗോർ തന്നെയാണ്. എന്താണ് പേര്? അമർ സോന ബംഗ്ല എന്നാണ് ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനത്തിൻ്റെ പേര്. അമർ സോന ബംഗ്ല എന്നാണ് ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനത്തിൻ്റെ പേര്. ഇത്രയുമാണ് ദേശീയഗാനത്തെപ്പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ദേശീയ ഗീതം നോക്കാം. ദേശീയ ഗീതം ഏതാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം? വന്ദേ മാതരം. വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമാണ്. വന്ദേ മാതരം ദേശീയ ഗാനം ജനഗണമന, ദേശീയ ഗീതം വന്ദേ മാതരം. വന്ദേ മാതരത്തെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1950 ജനുവരി 24 തന്നെയാണ്. 1950 ജനുവരി 24 ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും ഭരണഘടനാ നിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിച്ചത്. ആരാണ് വന്ദേ മാതരം രചിച്ചത്? ബങ്കിംചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം രചിച്ചത്. ബംഗാൾ സ്കോട്ട് എന്നാണ് ബങ്കിംചന്ദ്ര ചാറ്റർജി അറിയപ്പെടുന്നത്. ആരാണ് കേരള സ്കോട്ട്? സി വി രാമൻപിള്ള. ബംഗാൾ സ്കോട്ട് എന്നറിയപ്പെടുന്ന ബങ്കിംചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം രചിച്ചത്. വന്ദേ മാതരം ഇദ്ദേഹത്തിൻ്റെ ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ബംഗാളിലെ ഒരു വിഭാഗം കർഷകരുടെ ഇടയിലുള്ള കലാപം, ആനന്ദന്മാർ എന്നറിയപ്പെടുന്ന കർഷകരുടെ ഇടയിലുള്ള കലാപമാണ് ആനന്ദമഠത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. സന്യാസി കലാപം എന്നാണ് അറിയപ്പെടുന്നത്. ആനന്ദമഠം ബംഗാൾ ദേശീയതയുടെ ബൈബിൾ എന്നാണ് അറിയപ്പെടുന്നത്. ആനന്ദമഠം ബംഗാൾ ദേശീയതയുടെ ബൈബിൾ എന്നാണ് അറിയപ്പെടുന്നത്. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ആരാണ്? ജാതുനാഥ് ഭട്ടാചാര്യ ആണ് വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത്. ഏത് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ദേശ് രാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വന്ദേ മാതരം ആലപിക്കാനുള്ള സമയം എന്ന് പറയുന്നത് 65 സെക്കൻഡാണ്. 65 സെക്കൻഡാണ് വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം. ഒന്നുകൂടി പറയാം, ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം. വന്ദേ മാതരത്തെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1950 ജനുവരി 24 ആണ്. ബങ്കിംചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം രചിച്ചത്. അദ്ദേഹത്തിൻ്റെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ആനന്ദമഠം ബംഗാൾ ദേശീയതയുടെ ബൈബിൾ എന്നാണ് അറിയപ്പെടുന്നത്. ജാതുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത്. ദേശ് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 65 സെക്കൻഡാണ് വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിൻറ്റ് നോക്കാം. വന്ദേ മാതരം രചിച്ചത് ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ് വന്ദേ മാതരം രചിച്ചത്. ബങ്കിംചന്ദ്ര ചാറ്റർജി ബംഗാളി ഭാഷയിൽ ആണ് വന്ദേ മാതരം രചിച്ചത്. ആദ്യം ആലപിച്ച വർഷം എന്ന് പറയുന്നത് 1896 വന്ദേ മാതരം ആദ്യമായി ആലപിക്കുന്നത് 1896 കോൺഗ്രസ് സമ്മേളനത്തിലാണ്. കൊൽക്കത്തയിൽ വെച്ചായിരുന്നു 1896 കോൺഗ്രസ് സമ്മേളനം നടന്നത്. അധ്യക്ഷൻ ആരായിരുന്നു? റഹ്മത്തുള്ള സയാനിയാണ് 1896 കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ആരാണ് ആദ്യം വന്ദേ മാതരം ആലപിച്ചത്? ടാഗോറാണ് വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത്. ദേശീയഗാനം രചിച്ചത് ടാഗോറാണ്. ആദ്യം ആലപിച്ചത് സരളാദേവി ചൗധരാണി. വന്ദേ മാതരം
രചിച്ചതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആദ്യം ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. വന്ദേ മാതരം രണ്ടാമത് ആലപിച്ചത് 1901 കോൺഗ്രസ് സമ്മേളനത്തിലാണ്. 1901 കോൺഗ്രസ് സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത്? കൊൽക്കത്തയിൽ വെച്ച് തന്നെയാണ് 1901 കോൺഗ്രസ് സമ്മേളനം നടന്നത്. ആരായിരുന്നു അധ്യക്ഷൻ? ദിൽഷ ഇ വാച്ചേ ആയിരുന്നു 1901 കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ഈ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനമാണ് 1901 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. ഇതിലാണ് വന്ദേ മാതരം രണ്ടാമത്തെ പ്രാവശ്യം ആലപിക്കുന്നത്. ഓക്കെ, ഇനി വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? അരബിന്ദോ ഘോഷ് ആണ് വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരെന്താണ്? മദർ ഐ ബോട്ട് ടു മീ എന്നാണ് വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര്. ഒന്നുകൂടി പറയാം, ബംഗാളി ഭാഷയിലാണ് വന്ദേ മാതരം രചിച്ചത്. ആദ്യം ആലപിച്ച വർഷം 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. അധ്യക്ഷൻ റഹ്മത്തുള്ള സയാനിയായിരുന്നു. ടാഗോറാണ് ആദ്യമായി ആലപിച്ചത്. രണ്ടാമത് ആലപിക്കുന്നത് 1901 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. അധ്യക്ഷൻ ദിൽഷ ഇ വാച്ചേ ആണ്. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത INC സമ്മേളനമാണ് 1901 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരബിന്ദോ ഘോഷ് ആണ്. ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരെന്താണ്? മദർ ഐ ബോട്ട് ടു മീ എന്നാണ് വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര്. ഓക്കെ, വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? അരബിന്ദോ ഘോഷ്. തമിഴിലേക്ക് തർജ്ജമ ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതി ആണ്. വന്ദേ മാതരം തമിഴിലേക്ക് തർജ്ജമ ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതി ആണ്. ഇനി ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? നരേശ് ചന്ദ്ര ഗുപ്തയാണ് ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്. ചോദ്യം ശ്രദ്ധിക്കണം, ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് നരേശ് ചന്ദ്ര ഗുപ്ത. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് അരബിന്ദോ ഘോഷ് ആണ്. ആനന്ദമഠത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരെന്താണ്? ദി അബ്ബേ ഓഫ് ബ്ലിസ് എന്നാണ് ആനന്ദമഠത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര്. വന്ദേ മാതരത്തിൽ പ്രതിപാദിക്കുന്ന ദേവി ഏതാണ്? ദുർഗയാണ് വന്ദേ മാതരത്തിൽ പ്രതിപാദിക്കുന്ന ദേവി. ഒരു കാര്യം കൂടി ഓർമ്മിക്കുക, ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ നോവൽ PSC പല പ്രാവശ്യം ചോദിച്ചു കണ്ടു, ദുർഗേശ നന്ദിനിയാണ് ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആദ്യത്തെ നോവൽ. ഒന്നുകൂടി പറയാം, തമിഴിലേക്ക് തർജ്ജമ ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. വന്ദേ മാതരം തമിഴിലേക്ക് തർജ്ജമ ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതി. ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് നരേശ് ചന്ദ്ര ഗുപ്ത. ദ അബ്ബേ ഓഫ് ബ്ലിസ് എന്നാണ് ആനന്ദമഠത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര്. വന്ദേ മാതരത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ദേവി ദുർഗയാണ്. ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ കൃതി എന്ന് പറയുന്നത് ദുർഗേശ നന്ദിനി ആണ്. ഇത്രയുമാണ് ദേശീയ ഗീതത്തെപ്പറ്റി പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ദേശീയ ഗാനവും ദേശീയ ഗീതവുമാണ്. ഇനി ബാക്കിയുള്ളത് ദേശീയ മുദ്ര, ദേശീയ മൃഗം, ദേശീയ പക്ഷി, ദേശീയ ഭാഷ ഇവയൊക്കെയാണ്. അടുത്ത ഒരു വീഡിയോയോടുകൂടി നമുക്കതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.